ഹലോ എല്ലാവർക്കും മൺകുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് മാമ്പഴം കൊണ്ടുള്ള നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പേര് മാമ്പഴ പുട്ട്. വളരെ എളുപ്പമാണ്, നമുക്ക് നോക്കാം. ഇതാ, അതിനു വേണ്ടി നല്ല പഴുത്ത നല്ല മധുരമുള്ള മാങ്ങ തന്നെ എടുക്കണം. എന്നിട്ട് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതാ ഇതുപോലെ കഷ്ണങ്ങളാക്കി അങ്ങോട്ട് എടുത്തോളൂ. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വെള്ളം ചേർക്കാണ്ട് ഇതാ ഇതുപോലെ അരച്ചെടുത്തിട്ട് വരാം. അത് നീക്കി വെക്കാം നമുക്ക്. എന്നിട്ടിതാ നമുക്ക് പുട്ടുപൊടി എടുക്കാം, ആവശ്യത്തിന് അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല സോഫ്റ്റായി കിട്ടാനായിട്ട് തേങ്ങ ചിരകിയത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തോളൂ. ഇതാ വെള്ളത്തിന് പകരം നമ്മൾ ചേർക്കുന്നത് ഈ മാംഗോ പ്യൂരിയാണ് കേട്ടോ. ഇതാ ഇതുപോലെ കൈകൊണ്ട് അങ്ങോട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് കുഴച്ച് കൊടുക്കുക. കണ്ടില്ലേ, നമ്മൾ സാധാരണ പുട്ടിനെ കുഴയ്ക്കുന്ന അതേ പ്രൊസീജിയറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാ ഇതുപോലെ. ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ നമുക്ക് നമ്മുടെ പുട്ടുമേക്കർ അങ്ങോട്ട് എടുക്കുക. അതിലേക്ക് ഇതാ ചില്ലി ഇട്ട് കൊടുക്കുക. ആദ്യം കുറച്ച് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ നമ്മുടെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, ആദ്യം ഏത് ചേർത്ത് കൊടുക്കണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. മാങ്ങ ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇതാ നമ്മുടെ മിക്സ് ചേർത്ത് കൊടുത്തു. പിന്നെ വീണ്ടും തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തു. മാങ്ങ കുറച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ച് നാളികേരം ചിരകിയത് കൂടെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ നമ്മൾ കുക്ക് ചെയ്യാണ്, ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. കുക്കിംഗ് ടൈം 5 മിനിറ്റ് ആണ്. ഇതാ റെഡി ആയിട്ടുണ്ട് ആദ്യത്തെ പുട്ട്. ഇനിതാ നമുക്ക് ബാക്കിയുള്ള മാവ് കൂടെ ഉപയോഗിച്ചിട്ട് ഇനി അടുത്ത പുട്ട് കൂടി ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ആദ്യം നാളികേരം, പിന്നെ കുറച്ച് മാങ്ങ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പുട്ടുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നാളികേരം, മാങ്ങ, പുട്ടുപൊടി, പിന്നെ നാളികേരം, മാങ്ങ, അങ്ങനെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വീണ്ടും നമുക്ക് വേവിച്ചെടുക്കാം. ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. ഇതാ നമ്മുടെ മാമ്പഴപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ ഒരു ഭംഗിയാണ് അല്ലേ, നല്ലൊരു കളർഫുൾ ആയിട്ടുണ്ട്. നല്ല മധുരമുള്ള മാങ്ങ തന്നെ വേണം കേട്ടോ. അത് ഈ മാങ്ങ കൂട്ടി അങ്ങോട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഓ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പം മധുരമുള്ള മാങ്ങ വീട്ടിലുണ്ടെങ്കിൽ ഈ പുട്ട് ചെയ്യാനായിട്ട് ഒരാൾ പോലും മറക്കല്ലേ. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. അടിപൊളിയല്ലേ? അപ്പനെ ലേറ്റ് ആക്കണ്ട, പോയി ഉണ്ടാക്കിക്കോളൂ. ഇതേ ഒരു കാര്യം, നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ. അപ്പൊ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ വേറൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.